ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഒരു പ്ലീറ്റഡ് നൈറ്റിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നെക്ക് നമ്മൾ ബോക്സ് ഷേപ്പിലാണ് കൊടുക്കുന്നത്. നമ്മളിതിനു മുമ്പൊരു റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഈ ഒരു നൈറ്റി ബിറ്റ് വെച്ചിട്ടാണ് നമ്മുടെ നൈറ്റി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 34 ഇഞ്ച് വീതിയുള്ള ബിറ്റാണ്. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ യോക്ക് ഭാഗം ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഏകദേശം അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള മറ്റൊരു പീസ് ഫാബ്രിക്കാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പം നിങ്ങളും ഇതുപോലെ വീതി കുറവുള്ള നൈറ്റി ബിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ യോക്ക് ഭാഗം ചെയ്തെടുക്കാൻ വേണ്ടി മറ്റൊരു പീസ് എന്തായാലും ആവശ്യമായിട്ട് വരും. അതല്ല, കുറച്ചൊരു വീതിയുള്ള ഫാബ്രിക്കാണ്, അതുപോലെ മുറിച്ച് വാങ്ങുന്ന ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ ഒരു 3.5 മീറ്ററോ 3.5 മീറ്ററോ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു പീസ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഒരു നൈറ്റിയുടെ യോക്ക് ഭാഗം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ നൈറ്റി ബിറ്റിനോട് ഏകദേശം മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു കളർ ഫാബ്രിക്ക്, പ്ലെയിൻ ഫാബ്രിക് എടുത്തിട്ട് യോക്ക് പീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കാണാൻ ഒരു നല്ലൊരു ലുക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ തുണിയെ ഒന്ന് ആദ്യം തന്നെ 4 ഐറ്റം മടക്കി വിരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ദേ ആദ്യം തന്നെ നമ്മുടെ തുണിയെ ഒന്ന് 2 ഐറ്റം ഇവിടെ മടക്കി വിരിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ദേ അതിനെ വീണ്ടും ഒന്നുകൂടി മടക്കി വിരിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ നൈറ്റി തുണി അതേ ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഒന്ന് മടക്കി വിരിച്ചെടുത്തിട്ടുണ്ട്. മടക്കുവശം എൻ്റെ അരികവശത്തേക്ക് വരുന്ന രീതിയിൽ ഒന്ന് വിരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കറക്റ്റ് സൈസിലുള്ള ഏതെങ്കിലും ഒരു നൈറ്റി എടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു നൈറ്റി എടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ നൈറ്റി ഒന്ന് നടുമടക്കിയെടുക്കുക. ദേ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ നൈറ്റി ഒന്ന് നടുമടക്കിയെടുത്തതിന് ശേഷം നമുക്ക് താഴ്വശത്ത് നിന്നും വേണം ആദ്യം തന്നെ ഇതിൻ്റെ മാർക്കിങ് ചെയ്ത് തുടങ്ങാൻ. നൈറ്റിയുടെ ലെങ്ത്ത് എത്രത്തോളം വേണമോ അതിനേക്കാൾ 1 ഇഞ്ച് എക്സ്ട്രാ നമ്മളിവിടെ കൊടുക്കണം. സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നത്. ശേഷം ദേ നമ്മുടെ നൈറ്റിയുടെ താഴ്വശം ഈ ഒരു ഷേപ്പിലൊന്ന് ജസ്റ്റ് വരച്ചെടുക്കാം. ഓക്കെ, ശേഷം ഈ ഒരു രീതിയിൽ നമ്മുടെ നൈറ്റിയെയും നൈറ്റി ബിറ്റിനെയും ഒന്ന് കറക്റ്റ് ഒന്ന് വിച്ച് മുകൾവശത്തേക്ക് വലിച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ നൈറ്റിയുടെ താഴ്വശം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ നൈറ്റിയേതേ ഇതുപോലെ ഒന്ന് നമ്മുടെ നൈറ്റി ബിറ്റിൻ്റെ ഓപ്പണായി കിടക്കുന്ന ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമ്മുടെ നൈറ്റിയേതേ ഇതുപോലെ ഒന്ന് വച്ചെടുക്കണം. ഓക്കെ, ശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു ആം ഹോളിനേക്കാൾ ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്കിവിടെ വിട്ടു കൊടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ആം ഹോൾ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആം ഹോളിനെ കറക്റ്റ് ദേ ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ആം ഹോളാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ അളവിനെടുത്തിട്ടുള്ള നൈറ്റിയുടെ ആം ഹോളിനേക്കാൾ 1.5 ഇഞ്ച് പുറം വശത്തേക്ക് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു രീതിയിൽ ആം ഹോൾ വരച്ചെടുക്കാൻ. ഓക്കെ, ഈ ഒരു രീതിയിൽ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഷോൾഡറാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ദേ നമ്മളിവിടെ ഷോൾഡർ ചെരിവ് ഇതുപോലെ തന്നെ കൊടുക്കുക. 1.5 ഇഞ്ച് നമ്മുടെ അളവിൻ്റെ നൈറ്റിയേക്കാൾ മുകൾ വശത്തേക്ക് ദേ ഇതുപോലെ ഒന്ന് എക്സ്ട്രാ കൊടുത്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ. ശേഷം നമ്മൾ നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ നെക്ക് വിഡ്ത് വരെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു നൈറ്റി മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു പോയിൻ്റ് കണക്കാക്കി ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വരച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോൾഡർ കണക്കാക്കിയിട്ട് ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് ദേ ഇവിടെ നമ്മൾ ഷോൾഡർ സ്ലോപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത്. ഓക്കെ, ഈ നെക്ക് വിഡ്ത്തിൽ നിന്നും 1.5 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കൊടുക്കുന്നത്. ശേഷം നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത്ത് വേണമോ ആ ഒരു ലെങ്ത്ത് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഇഞ്ച് ലെങ്ത്തിലാണ് നെക്ക് ചെയ്തെടുക്കുന്നത്. എക്സ്ട്രാ സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് 5 ഇഞ്ച് തന്നെ നമുക്കിവിടെ ഒന്ന് കൊടുക്കാം. ഓക്കെ, ശേഷം ഈ ഒരു ഭാഗത്തും ഞാനിവിടെ ഒന്ന് 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ഈ ഒരു ഭാഗത്തെ ഇതുപോലെ ഒന്ന് ബോക്സാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വരച്ചെടുത്തിട്ടുള്ളതിൻ്റെ
പുറം വശത്തേക്ക് നമുക്കൊരു 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗത്ത് നമ്മൾ മറ്റൊരു പീസ് ഫാബ്രിക് കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ 2 ഇഞ്ച് വീതം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ ഈ ഒരു ഭാഗത്തും നമുക്ക് 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗം ഒന്ന് ബോക്സാക്കി മാറ്റി വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചെടുത്തിട്ടുള്ള നെക്കിൻ്റെ പുറമേക്ക് ഒരു 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്തത് ഇതുപോലെയൊന്ന് ബോക്സ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ ഈ ഒരു ഭാഗത്താണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ നേരത്തെ വരച്ചെടുത്തിട്ടുള്ള നെക്കല്ല നമുക്ക് കട്ട് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ വരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തിലൂടെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. നമുക്കപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ നൈറ്റിയുടെ മുകൾവശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നൈറ്റിയുടെ താഴ്വശം കൂടി ഒന്ന് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ നൈറ്റിയുടെ താഴ്വശം 1 ഇഞ്ചോളം ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നൈറ്റി യൂസ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് ഈ ഒരു ഭാഗത്തൊരു തൂക്കൽ പോലെ വരും. ഓക്കെ, അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ബോഡി പീസിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതേ ഇതുപോലെയൊന്ന് ഞാനിവിടെ വെച്ചെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് നമ്മുടെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഈ ഒരു നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നുമായിട്ട് ഞാനിവിടെ എൻ്റെ സ്ലീവ് കൂടി ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ്ങൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിവിടെ സ്ലീവും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ യോക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെയുള്ള 4 പീസ് ഫാബ്രിക്കാണ് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതേ മുകൾവശം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ശേഷം നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത്, നമ്മുടെ നെക്കിൻ്റെ വീതി എത്രയാണോ വേണ്ടത് അതിൻ്റെ പകുതി, അതായത് ഞാനിവിടെ 6 ഇഞ്ചിലാണ് നെക്കിൻ്റെ വീതി എടുക്കുന്നത്, അതിൻ്റെ പകുതി 3 ഇഞ്ച്, അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പോൾ 2.5 ഇഞ്ച് ഇതേ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ട് വിട്ടു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. 3 ഇഞ്ചാണ് നമ്മുടെ നെക്ക് വിഡ്ത്ത്, 1/2 ഇഞ്ച് നമ്മൾ അകംവശത്തേക്ക് നെക്കിൻ്റെ സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടി വിട്ടു കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ നെക്ക് ലെങ്ത്ത് ആണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നെക്ക് ലെങ്ത്ത് ഞാനിവിടെ 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റിച്ചിങ് അലവൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് 5 ഇഞ്ച് ഒന്ന് കൊടുക്കാം. ഓക്കെ, ശേഷം ഈ ഒരു ഭാഗത്ത് ഇതുപോലൊരു ബോക്സാക്കി വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ നെക്ക് ഇവിടെ ഒന്ന് വരച്ചെടുത്തു. ഇനി ഞാനിവിടെ 2 ഇഞ്ച് വീതിയിലാണ് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ 2 ഇഞ്ച് വീതിയുള്ള ഫാബ്രിക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കണം. 1/2 ഇഞ്ച് നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ചിങ് അലവൻസിനും പോകും, 1/2 ഇഞ്ച് നമ്മൾ നമ്മുടെ യോക്ക് പീസിൻ്റെ അരികു വശത്തും സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടി പോകും. അപ്പോൾ ഞാനത് കറക്റ്റ് ഇതേ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പറയാം, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുക. അപ്പോൾ ഞാനിപ്പോൾ വരച്ചെടുത്തിട്ടുള്ള നെക്കിൻ്റെ പുറമേക്ക് ഇതേ ഇതുപോലെ ഒരു 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മൾ ആദ്യം വരച്ചെടുത്തിട്ടുള്ള നെക്കിൻ്റെ പുറമേക്ക് 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ടാണ് ഇതുപോലെ ഒരു ബോക്സാക്കി വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ദേ 1/2 ഇഞ്ച് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടി പോകും, 1/2 ഇഞ്ച് ഈ ഒരു ഭാഗത്തും സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടി പോകും, ബാക്കി 2 ഇഞ്ച് വീതി മാത്രമേ നമുക്കിവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു 2.5 ഇഞ്ച് വീതിയുള്ള പീസാണ് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി കൊടുക്കണം, 1/2 ഇഞ്ച് ഈ ഒരു ഭാഗത്തും 1/2 ഇഞ്ച് ഈ ഒരു ഭാഗത്തും. അപ്പോൾ നിങ്ങൾ 3.5 ഇഞ്ച് വീതിയിലാണ് ഇതുപോലെ വരച്ചെടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, കണ്ടില്ലേ, ഇതുപോലെ ഒരു ബോക്സ് ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതേ അളവിൽ
നമുക്ക് നാല് പീസ് ഫാബ്രിക്കാണ് ആവശ്യം. ഇതുകൂടാതെ മറ്റ് മൂന്ന് പീസ് ഫാബ്രിക് കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് തരുന്നതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാനിവിടെ നാല് പീസ് ഫാബ്രിക് സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഈ ഒരു ഫാബ്രിക്കിൽ നിന്നും മൂന്ന് പീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു പീസ് ഞാനിവിടെ ലൈനിങ്ങിൽ നിന്നുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പീസ് നല്ല ഫാബ്രിക്കിൽ നിന്നും രണ്ട് പീസ് ലൈനിങ് പീസിൽ നിന്നും കട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഫ്രണ്ടിലുള്ള പീസ് മാത്രമേ കാണത്തുള്ളൂ. പിറകിലെ പീസ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ലൈനിങ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ പിറക് വശത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിംഗ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് പീസ് ഫാബ്രിക് എടുക്കുക. എന്നിട്ട് നല്ല വശങ്ങളകത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെയൊന്ന് ഒപ്പത്തിനൊപ്പം വെച്ചെടുക്കുക. ശേഷം നമുക്ക് നമ്മുടെ നെക്കിന് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ അര ഇഞ്ചായിരുന്നു സ്റ്റിച്ചിങ് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എല്ലായിടത്തും ഒരേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗം മാത്രം നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ ഈ ഒരു രീതിയിൽ നമ്മളിവിടെ അര ഇഞ്ച് ചുറ്റിലും സ്റ്റിച്ചിങ് എലമെൻറ്റ്സ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ശേഷം നമുക്കിതേ ഈ ഒരു രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ത്രെഡ് കട്ട് ചെയ്ത് പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ശേഷം നമുക്കിതൊന്ന് പുറം തിരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ കിട്ടും കേട്ടോ. ഞാനിവിടെ നമ്മുടെ നെക്ക് പീസിനെ അഥവാ യോക്ക് പീസിനെ നന്നായി തന്നെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു അരിക് വശത്തിലൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമ്മളിവിടെ നെക്കിൻ്റെ അരിക് വശത്തിലൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുത്തു. എപ്പോഴും പറയുന്ന പോലെ തൊട്ട് അരിക് വശത്തിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക, എങ്കിൽ മാത്രമേ കാണാൻ നല്ല വൃത്തി ഉണ്ടാകത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ബോഡി പീസാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതേ ഒരു പീസ് ബോഡി പീസ് ഇതേ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു യോക്ക് പീസിൻ്റെ ഈ ഒരു വീതി, ഈ ഒരു താഴ്വശത്തെ വീതിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ബോഡി പീസിനെ ചെറുതായിട്ട് ഞൊറികൾ ഇട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റഫിൾസ് പോലെ, അതായത് ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ട് വലിച്ചെടുത്ത് റഫിൾസ് പോലെ തയ്യാറാക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ ഞൊറികളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഞൊറികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ബോഡി പീസിൻ്റെ മുകൾവശം നെക്ക് ഭാഗത്ത് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു യോക്ക് പീസിനെ ഇതുപോലെ വെക്കുന്ന സമയത്ത് കറക്റ്റ് അളവാണോ എന്നുള്ളത് കറക്റ്റ് നോക്കാം. അപ്പോൾ എനിക്കിവിടെ കറക്റ്റ് അളവിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കുറച്ചൊരു വീതി കൂടി എന്നുണ്ടെങ്കിൽ ഇരുവശങ്ങളിലുമായിട്ട് ഒന്നോ രണ്ടോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതല്ല, ഈ ഒരു യോക്ക് പീസിനേക്കാൾ വീതി കുറവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇരുവശങ്ങളിൽ നിന്നും ഓരോ പ്ലീറ്റ്സ് അയച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇരുവശങ്ങളിലും ലോക്ക് ചെയ്യാൻ പാടില്ല. ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പ്ലീറ്റ്സ് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കറക്റ്റ് സൈസിൽ തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു യോക്ക് പീസിൻ്റെ നല്ല വശം ദേ ഈ ഒരു രീതിയിൽ വച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ യോക്ക് പീസ്. ഇതിനെ നമ്മുടെ ബോഡി പീസിൻ്റെ ദേ ഈ ഒരു ഭാഗത്തേക്കായിട്ട് വരുന്നു. ഇതുപോലെ ഒന്ന് വെച്ചെടുത്തതിന് ശേഷം ഒരു അര ഇഞ്ച് വിട്ട് ദേ ഈ ഒരു രീതിയിൽ ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതേ ഇതിനെ ഈ ഒരു രീതിയിൽ വച്ച് ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. കൂടാതെ ഈ ഒരു ഭാഗത്ത് നിന്നും ഇതുപോലെ വെച്ച് ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബോഡി പീസിൻ്റെ ഈ ഒരു ഭാഗം വെച്ചെടുക്കാം. ശേഷം നമ്മുടെ യോക്ക് പീസ് ഇതേ ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ വെച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ യോക്ക് പീസിൻ്റെ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗത ഈ ഒരു ഭാഗത്തെ ഇതുപോലെ അകം വശത്തേക്ക് വെച്ചെടുക്കണം. ബോഡി പീസിൻ്റെയും യോക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. ശേഷം നമുക്കൊരു അര ഇഞ്ച് വിട്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരല്പം പോലും സ്പീഡ് കൂട്ടുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് സ്റ്റിച്ചിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരല്പം പോലും സ്പീഡ് കൂട്ടുന്നില്ല.
അപ്പോൾ ദേ ഇവിടെ ഞാനൊരു 1/4 ഇഞ്ചോളം മുകൾ വശത്തേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടാണ് യോക്ക് പീസ് വെച്ചെടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഷോൾഡർ ചെരിവ് ഈ ഒരു പീസിൽ കൊടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ശേഷം ഇതേ നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നീളിൽ കുത്തി താഴ്ത്തി തന്നെ വെച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും, നമ്മൾ നമ്മുടെ നെക്ക് ഈ ഒരു ഓപ്പൺ ചെയ്തിട്ടുള്ളതിനേക്കാൾ 1/2 ഇഞ്ച് മുകൾ വശത്തേക്ക് ദേ ഇതുപോലെ ഒന്ന് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ നീളിൽ ഇതുപോലെ കുത്തി താഴ്ത്തിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഫാബ്രിക്കിനെ മാത്രം ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഫാബ്രിക് മാത്രം തിരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ യോക്ക് പീസിനെയും ദേ ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കണം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. ഇതുപോലെ നമ്മുടെ യോക്ക് പീസിനെയും കറക്റ്റ് ഒന്ന് തിരിച്ചെടുക്കുക. ശേഷം നമുക്ക് ഈ ഒരു ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെയും നമ്മൾ 1/2 ഇഞ്ച് തന്നെയാണ് സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടി കൊടുക്കേണ്ടത്. നമ്മുടെ പ്ലീറ്റ്സ് ഒക്കെ കറക്റ്റ് ലെവലാക്കി വെച്ചിട്ട് തന്നെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ, അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ദേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരല്പം പ്ലീറ്റ്സിന് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ഇതുപോലെ ഒരു പ്ലീറ്റ്സ് കൂടി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ കണ്ടില്ലേ ഇവിടെ ഒരല്പം വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു പ്ലീറ്റ്സ് കൂടി ഇട്ട് കൊടുത്തു. ശേഷം ഇതേ നമ്മുടെ ഈ ഒരു യോക്ക് പീസ് ഒരു 1/2 ഇഞ്ചോളം എക്സ്ട്രാ ഇവിടേക്ക് നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ദേ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നീരിൽ കുത്തി താഴ്ത്തി എടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിതേ ഇതുപോലെ നമ്മുടെ ഫാബ്രിക്കിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കണം. ശേഷം നമ്മുടെ യോക്ക് പീസിനെയും ഇതുപോലെ തന്നെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ശേഷം ദേ ഞാനിവിടെ ഈ ഒരു വശം കൂടി ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് കൊടുത്തിട്ട് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേ ഈ ഒരു രീതിയിലാണ് നമുക്ക് കോർണർ ഭാഗം കിട്ടുക കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് കിട്ടുക. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ കറക്റ്റ് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ദേ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഇരുവശങ്ങളിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദേ ഇതുപോലെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരല്പം പോലും ചുളുക്കില്ലാതെ നമ്മുടെ യോക്ക് പീസും ബോഡി പീസും തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ദേ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതേ നമ്മൾ യോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ സ്റ്റിച്ചിങ് അലവൻസ്, ആ ഒരു ഭാഗത്തെ നമ്മുടെ ബോഡി പീസിൻ്റെ അരികുവശത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തിൻ്റെ മുകൾ വശത്തിലൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുത്തെടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് പിറകിലെ പീസും തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തിലൂടെ ലെയ്സോ മറ്റോ കൊടുക്കേണ്ടവർക്ക് കൊടുത്തെടുക്കാം. ഞാനിവിടെ ലെയ്സൊന്നും കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തെടുക്കാം. അപ്പോൾ ദേ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ യോക്ക് പീസും ബോഡി പീസും തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് പിറകിലെ പീസും തയ്യാറാക്കിയെടുക്കണം. ശേഷം രണ്ട് ഫാബ്രിക്കിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ഒപ്പത്തിനൊപ്പം വെച്ചെടുത്തിട്ട് നമുക്ക് ഷോൾഡർ ഇരുവശങ്ങളിലും 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം ഇരുവശങ്ങളിലും സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം 1/2 ഇഞ്ച് താഴ്വശത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതോടുകൂടി നമ്മുടെ നൈറ്റി തയ്യാറായിട്ടുണ്ടാകും. അപ്പോൾ ഞാനതൊന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ, ഒത്തിരി വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഞാനിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് എന്നുള്ളത് കൂടി ഒന്ന് കാണിക്കാം. അപ്പോൾ ദേ ഈ ഒരു രീതിയിലാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. കണ്ടില്ലേ നല്ല ഭംഗിയിൽ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യോക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ വട്ടനോ അല്ലെങ്കിൽ ബോയോ മറ്റോ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. ഓക്കെ, കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തന്നെയാണ് പിറകിലും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ പിറകിൽ നിങ്ങൾക്ക് നോർമൽ നൈറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിലും ഫ്രണ്ടിൽ ഈ ഒരു രീതിയിലും ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാൻ കഴിയും. നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗം മനസ്സിലാവാത്തതിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.